ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ രജിത ബാലു. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോഴേ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ചെടിയുടെ വിശേഷമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഔഷധ ചെടിയാണ്. ചെടി എന്ന് പറഞ്ഞാൽ പോരാ, മരമായിട്ട് തന്നെ വളരുന്ന ഒരു സസ്യമാണ്. വേണമെങ്കിൽ നമുക്കതിനെ ഔഷധങ്ങളുടെ രാജ്ഞി എന്നും പറയാം കേട്ടോ. സർവ്വരോഗങ്ങളുടെയും സർവ്വരോഗ നിവാരണി എന്നും കൂടെ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. ഏകദേശം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇതിൻ്റെ പൂവാട്ടോ ഇത്. നല്ല ലാവെൻഡറാന്ന് നമ്മൾ വിചാരിക്കൂലേ, നല്ല പർപ്പിൾ കളറിലുള്ള നല്ല ഭംഗിയുള്ള പൂവാണ്. പൂച്ചെടിയായിട്ടും നമുക്കിതിനെ പരിഗണിക്കാം. അതായത് ഇതാണ് നമ്മുടെ കരിനെച്ചി. കരിനൊച്ചി എന്നൊക്കെ പറയൂ കേട്ടോ. കരിനെച്ചി ഒരു അതിൻ്റെ കളറുണ്ടോ, എല്ലാ ഫ്രണ്ടിൽ പച്ച കളറിലും അതിൻ്റെ ബാക്ക് സൈഡ് ഈ പർപ്പിൾ കളറിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും കൂമ്പ് ഒക്കെ ശരിക്കും ആ ഒരു പർപ്പിൾ കളറിലാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കൂമ്പിലകൾക്ക്, തളിരിലകൾക്ക് ശരിക്കും മാവിൻ്റെ തളിരില പോലെ ഉള്ള ഒരു ചായ ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് കണ്ട അഞ്ചോ നാലോ ഇലകളായിട്ടുള്ള ഓരോ തണ്ടാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ കരിനെച്ചി പ്ലാന്റ്. ഇത് ഞാൻ ചെറിയൊരു കമ്പ് കുഴിച്ചിട്ടതിന് ശേഷം വളർന്നിട്ടുള്ള ഒരു ചെടിയാട്ടോ. ഇത് വീട്ടിൽ വേറൊരെണ്ണം ഉണ്ട്, വെച്ച് അമ്മ വെച്ച് പിടിപ്പിച്ചിട്ട് അത് മരമായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റിനേക്കാളൊക്കെ ഹൈറ്റിൽ പോയി നന്നായിട്ട് വളരെ വലുതായി പടർന്ന് പന്തലിച്ച പോലെ എന്ന് പറയും നമ്മൾ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ആ മരം നമ്മൾ ഇലക്ട്രിസിറ്റി വയറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോണ കാരണം അത് അവർ വന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് കുളിക്കണ വെള്ളം, തിളപ്പിക്കണ വെള്ളത്തിലേക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിക്കാനൊക്കെ ഇട്ട് ഇവിടുന്ന് ഇത് ഇല ധാരാളം പറിച്ച് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് നമുക്ക് കൊതുകിനെ തുരത്താനായിട്ട് അത് കത്തിച്ച് നമുക്ക് കത്തിക്കാം, പുകയ്ക്കാം. അതുപോലെ ആ പുക നമുക്കും ശ്വസിക്കാം. ഒരുപാട് ആരോഗ്യങ്ങൾക്ക്, ചുമ, ശ്വാസ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡിസീസസ്, അതുപോലെ വാദം, വേദന, അങ്ങനെ എല്ലാ രോഗങ്ങൾക്കും ഇത് വളരെ ആശ്വാസമാണ് കേട്ടോ. ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആവി കൊള്ളണം, നല്ലതാണ്. അതുപോലെ തന്നെ നീർക്കെട്ടൊക്കെ പോകാനും ഇത് നല്ലതാണ്. ഉള്ളിലേക്ക് കഴിക്കണതും, കഷായമായിട്ട് നമുക്കിത് ഉള്ളിലേക്ക് കഴിക്കണതും നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഇല നമുക്ക് ഒന്ന് മൺപാത്രം ചൂടാക്കിയിട്ട് അതിലിത് വെച്ചിട്ടൊരു തവിട് നിറം ആവുമ്പോൾ എടുത്തിട്ട് അതൊരു തലാണ കവറിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ തലണ പോലെ യൂസ് ചെയ്തിട്ട് കിടന്നാൽ നമ്മുടെ തലവേദനയ്ക്ക് നല്ല ആശ്വാസമാണ്. അപസ്മാരത്തിന് ഇത് നന്നായിട്ട് ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇത് വളർത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒരു ചെറിയ കമ്പ് കുഴിച്ചിട്ടാലും ഇതുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് വിത്തായി മാറും കേട്ടോ. ആ വിത്തിൽ നിന്നും നമുക്ക് ഇതിനെ മറ്റൊരു ചെടി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. ഇതാകണ്ടോ, അമ്മ കുഴിച്ചിട്ടുള്ള അതിൻ്റെ കരിനെച്ചിൻ്റെ കടഭാഗമാണ് കണ്ടത്. ഇത്രയും വലുതായിട്ട് ഇതൊരു 25 മീറ്ററോളൊക്കെ പൊക്കത്തിൽ പോകുന്ന കേട്ടോ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഇതാകണ്ടോ, നമ്മുടെ ഇവിടെ വീട്ടിലെ കരിനെച്ചി ആകെ പടർന്ന് പന്തലിച്ച് നിൽക്കണം കണ്ടോ. നല്ല ഭംഗിയാണ്, നല്ല അതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ലാവണ്ടർ പൂവാന്യാണെന്ന് നമ്മൾ വിചാരിക്കും. അത്രയും ഭംഗിയാണ്. നല്ല കളറും കളർ കോമ്പിനേഷൻ ഒരു പ്രത്യേകതയും ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതാകണ്ടോ, നമ്മുടെ പോസ്റ്റ് കണ്ടോ, അമ്മയുടെ വീട്ടിലെ പോസ്റ്റ്, ആ പോസ്റ്റിൻ്റെ ഹൈറ്റിലും ആണത് പോയിട്ടുള്ളത്. ശരീരവേദനയ്ക്ക് വളരെ ബെസ്റ്റാട്ടോ. ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുളിക്കാം. അതുപോലെ വേദന ഉള്ളിടത്ത് അരച്ചതിൻ്റെ പേസ്റ്റ് തേക്കാം. വായ്പുണ്ണിന് വളരെ നല്ലതാണ്. ആ തിളപ്പിച്ച വെള്ളം നമുക്ക് ഗാർഗിൾ ചെയ്യാം, വായിൽ വെള്ളം പിടിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കളയാം. അങ്ങനെയൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിത് അകത്തേക്കും കഴിക്കാം, പുറത്ത് മറ്റ് പുരട്ടിയിട്ടുള്ള അങ്ങനെയും ആശ്വാസം കണ്ടെത്താം. രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് നമ്മുടെ നാടൻ വൈദ്യ വിഭാഗങ്ങളിൽ പണ്ട്, നമ്മൾ ആദിവാസി വിഭാഗം എന്നൊക്കെ പറയുന്ന പോലെ വായിച്ചിട്ടുള്ളതാണ്. അന്ന് പണ്ട് കാലങ്ങളിലൊക്കെ സ്ത്രീകളുടെ കന്യകത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ, അത് സ്ട്രോങ് ആവാനും കാത്തു സൂക്ഷിക്കാനും ഇത് അവർ കിടക്കുന്ന വിരിപ്പിനടിയിൽ നിരത്തി വെച്ചിട്ട് കിടക്കാറുണ്ടെന്ന് ഞാനൊരു ടോപ്പിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ, നമ്മൾ അതിനെക്കുറിച്ച് അത്ര അറിയില്ല എനിക്ക്. അപ്പോൾ എന്തിരുന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു സസ്യം വീട്ടിലുള്ളത് വളരെ ഉപയോഗമാണ് കേട്ടോ. തലവേദനയ്ക്കൊക്കെ വളരെ ബെസ്റ്റാന്ന് പറഞ്ഞുവല്ലോ. എല്ലാ അസുഖങ്ങൾക്കും, ശ്വാസമുട്ട്, തലവേദന, വയറുവേദന, ശാരീരികമായിട്ടുള്ള മറ്റ് അസ്വസ്ഥതകൾ, ചൊറിച്ചരങ്ങ്, അങ്ങനെ സ്കിൻ ഡിസീസസ്, എല്ലാത്തിനും ഇത് വളരെ ഫലപ്രദമാണ്, മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.
ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാം കേട്ടോ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വിവരണങ്ങളിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ, ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റിലൂടെ തിരുത്തി തരണേ. അപ്പോൾ എൻ്റെ തെറ്റ് തിരുത്താനും മറ്റുള്ളവർക്ക് അത് നല്ലൊരു അറിവായിട്ടും മാറുമല്ലോ. അപ്പോൾ ചെറിയൊരു അറിവിലുള്ളത് വീട്ടിലെ ഒരു സസ്യം ഉള്ളത് കൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കും മറ്റുള്ളവർക്കും കൂടെ നിങ്ങളുടെ വിലയേറിയ അറിവുകൾ ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.